हाय फ्रेंड्स എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ആൻഡ് ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ജിസ ജോർജ് ഇന്നത്തെ ടോപ്പിക് കുറച്ചൊരു സീരിയസ് ടോപ്പിക് ആണ് ട്ടോ പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പോസ്റ്റ് പാർട്ടം അതായത് പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി അല്ലെങ്കിൽ സി സെക്ഷൻ കഴിഞ്ഞ് വരുന്ന ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള മരണങ്ങളിൽ ഒരു 10% മരണവും നടക്കുന്നത് ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ടാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന രണ്ട് പേര് ഈ ഒരു ഇൻഫെക്ഷൻ വന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഏതൊക്കെയാണ് ഈ ഇൻഫെക്ഷൻസ് ഇതിന്റെ സിംപ്റ്റംസ് എന്തൊക്കെയാണ് ഇതിന്റെ കാരണം എന്താണ് എങ്ങനെ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാം എന്തൊക്കെ സിംപ്റ്റംസ് കണ്ടാൽ നമ്മൾ ഡോക്ടറെ കാണണം ഇങ്ങനെ വിശദമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ओके अब नमुक नेरे वीडियो अगर आदमी चैनल का अलग इतने सब्सक्राइब प्लीज डू सब्सक्राइब प्रेग्नेंसी इन्फेक्शन अथवा पोस्टपार्टम इन्फेक्शन नमुक मूന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാം ഒന്നാമത്തേതാണ് യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് അത് പിന്നെ രണ്ടാമത്തേതാണ് ബ്രസ്റ്റിന് വരുന്ന ഇൻഫെക്ഷൻ മൂന്നാമത്തേതാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ओके पक्षे इतिल आदते इन्फेक्शन यूट्रस रिलेटेड आयिट्टुल्ल अदान लाइफ थ्रेटनिंग आयिट्टुल्ल इन्फेक्शन केट्टो अप्पो अतिने कुरिच्च नमुक्क आद्यम പറയാം ബാക്കി രണ്ടെണ്ണം ഞാൻ അവസാനം പറയാം ഓക്കേ അപ്പോൾ യൂട്രസിന് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ നമുക്ക് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതായത് എൻഡോമെട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ലൈനിങ്ങിന് വരുന്ന ഇൻഫെക്ഷൻ ആണ് രണ്ടാമത്തേതാണ് മയോമെട്രൈറ്റിസ് അത് യൂട്രസിന്റെ മസിൽസിന് വരുന്ന ഇൻഫെക്ഷൻ മൂന്നാമത്തേതാണ് പാരോമെട്രൈറ്റിസ് അതായത് യൂട്രസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിന് വരുന്നതാണ് ഈ ഇൻഫെക്ഷൻ ഓക്കേ അപ്പോൾ ഈ മൂന്ന് ഇൻഫെക്ഷൻ ആണെങ്കിലും അത് യൂട്രസിനെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനെ ബാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ബാക്കി ഓർഗൻസിലേക്ക് ഇത് ഈ ഇൻഫെക്ഷൻ വ്യാപിച്ച് സെപ്സിസ് ആയി അങ്ങനെയാണ് അത് ലൈഫ് ത്രെറ്റനിങ് ആവുന്നത് ട്ടോ അപ്പം ഇതിന്റെ സിംപ്റ്റംസ് നമുക്ക് ആദ്യം നോക്കാം എങ്ങനെ നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യണം നമുക്ക് ലോവർ അബ്ഡോമിനൽ അല്ലെങ്കിൽ ഈ പെൽവിക് ഏരിയയിലൊക്കെ നമുക്ക് അടിവയറ്റിലൊക്കെ ഭയങ്കര ശക്തിയായിട്ടുള്ള വേദന പിന്നെ ടെമ്പറേച്ചർ നമ്മുടെ ഒരു 100 डिग्री सेल्सियस मोल 100 फारेनहाइट मोल वेदन पनी अब नमुक भयंकर विरयल चल समय तलवेदन विशपिल्लायम नमुक ब्लीडिंग वो कलर चेंज वरा हेवी ब्लीडिंग वरा अलग नमुक ब्लीडिंग വലിയ ब्लड क्लोट वरा अलग नमुक वजीनल डिस्चार्ज अलग ई ब्लीडिंग ना बाड स्मेल वरा ओके अब इतना साधारण लक्षण अब इतने लक्षण कह सस्पेक्ट इमीडियट डॉक्टरे का अब इंटे कारण चोद सी सेक्शन कहवर अलग डेलिवरी प्रोसीजर समयत करेक्टर हाइजीन मेंटेन नम्बर यूट्रस बैक्टीरिया कैरी अगर इत इंफेक्शन वरा अलग नाम डेलिवरी कई सी सेक्शन कई നമ്മുടെ അമ്നോട്ടി സാക്കിന്റെ പ്ലാസന്റയുടെ അല്ലെ അംബ്ലിക്കൽ കോഡിന്റെ ഒക്കെ എന്തെങ്കിലും പീസസ് അവിടെ സ്റ്റക്ക് ആയിട്ട് നമ്മുടെ യൂട്രസിൽ സ്റ്റക്ക് ആയിരിക്കുകയാണെങ്കിൽ ഒക്കെ ഈ ഒരു ഇൻഫെക്ഷന് സാധ്യതയുണ്ട് ട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ രണ്ട് പേർക്ക് ഇതിന്റെ ഒരു വിക്ടിംസ് ആണ് അപ്പോൾ ഒന്നാമത്തെ ആൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡെലിവറി കഴിഞ്ഞ ആസ്യൂഷൻ നന്നായിട്ട് തന്നെ സാധാരണ ഇപ്പോൾ നമുക്കൊരു അപ് ടു 6 വീക്സ് ആണ് മാക്സിമം നമുക്ക് ബ്ലീഡിംഗ് വരുന്നത് അപ്പോൾ ഇയാൾക്ക് ഒരു 1 മന്ത് വരെ ബ്ലീഡിംഗ് വന്നു പിന്നെ ബ്ലീഡിംഗ് ഒന്നും വന്നില്ല അപ്പോൾ സാധാരണ പോയിരുന്നു ഒരു ദിവസം രാത്രി ആയപ്പോഴേക്കും ഭയങ്കര വയറുവേദന വന്നു സിവിയർ വയറുവേദന വന്നിട്ട് ആള് ബോധം കെട്ട് വീണിട്ട് അപ്പം മുതൽ ഭയങ്കരമായിട്ട് സിവിയർ ബ്ലീഡിങ്ങും പിന്നെ ഡോക്ടറെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴേക്കും ഇൻഫെക്ഷൻ അങ്ങ് കൂടിപ്പോയായിരുന്നു വേറൊരു ലക്ഷണങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് വയറിലൊരു വേദന വരുന്നുണ്ടായിരുന്നു അല്ലാതെ വേറൊരു ലക്ഷണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ICUയിൽ അഡ്മിറ്റായി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അത് ഡോക്ടറിന് കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആയി പോയായിരുന്നു നമുക്ക് ആളെ തിരിച്ചു കിട്ടില്ലെന്നാ പറഞ്ഞേ ഇനിപ്പം രണ്ടാമത്തെ കേസിൽ ഡെലിവറി കഴിഞ്ഞ ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞ സമയത്ത് വജൈനയിൽ അവിടെ എന്തോ തട്ടുന്ന പോലെ തോന്നി അപ്പോൾ അത് എന്താ ഒരു ടിഷ്യൂ ഒരു മാസ് ഒക്കെ ഇരിക്കുന്ന പോലെ തോന്നി അപ്പോൾ അത് ഇങ്ങനെ വലിച്ചെടുത്തപ്പോഴേക്കും അതിങ്ങനെ വലിച്ചപ്പോ വരുന്ന ഒരു സാധനം പോലെ അപ്പോൾ ബ്ലഡ് ക്ലോട്ട് എന്തോ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെ വലിച്ചെടുത്തപ്പോൾ ഒരു അമ്നിയോട്ടിക് അത് അംബിലിക്കൽ കോഡിന്റെ ഒരു ചെറിയ പീസ് ഒരു ഇത്ര നീളത്തിലുള്ള ഒരു പീസ് ഇങ്ങോട്ട് വന്നു അപ്പോൾ അതും ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും വേറൊരു കുഴപ്പമൊന്നും ഇല്ലാതെ നന്നായി കാരണം ഇത് യൂട്രസിൽ സ്റ്റക്ക് ആയിട്ട് നമുക്ക് അറിയാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഇൻഫെക്ഷൻ ആയി നമുക്ക് ഒരു കാരണം ഡോക്ടേഴ്സ് ഡെലിവറി ചെയ്യുമ്പോൾ മാക്സിമം അവരത് ക്ലീൻ ചെയ്യുന്നുണ്ട് പക്ഷേ ചില സമയത്ത് ഇതിപ്പം നടന്നിട്ട് ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ള ഈ രണ്ട് സംഭവം നടന്നിട്ട് അതായത് ഇപ്പോഴും ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഒരു സമയത്ത് പോലും ഇതുപോലെയുള്ള കേസസ് നടക്കുന്നുണ്ടെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഇനി ഇത് ആരിലൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇത് റിസ്ക് കൂടുതലുള്ളതെന്ന് നോക്കാം കേട്ടോ ഇത് പ്രഗ്നൻസിയിൽ അനീമിക് ആയവർക്ക് പ്രഗ്നൻസിയിൽ മാൽന്യൂട്രീഷൻ ഉള്ളവർക്ക് പിന്നെ വളരെ യങ് ആയിട്ടുള്ള ഒരു 20 ഏജോ അതിൽ താഴെയോ ഒക്കെ അതിന് മുമ്പ് ഡെലിവറി നടന്നവർ ഡയബറ്റീസ് ഉള്ളവർ പിന്നെ ഡെലിവറി നടക്കാൻ കുറേ സമയമെടുത്തു അതായത് പെയിൻ വന്നു കഴിഞ്ഞ് കുറേ സമയത്തിന് ശേഷമാണ് ഡെലിവറി കഴിഞ്ഞത് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ഇത് എടുക്കേണ്ടത് നോക്കാം കേട്ടോ ഇത് വരാതിരിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തതാണ് നമ്മൾ നന്നായിട്ടൊരു ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് നമ്മൾ പാഡ് ഉപയോഗിക്കുമ്പോൾ സമയാസമയങ്ങളിൽ മാറ്റുക പിന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ഇട്ട് നന്നായിട്ട് വജനൽ ഏരിയയും വൂൺസ് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക പിന്നെ നമ്മൾ തുണി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നന്നായിട്ട് അലക്കി വെയിലത്തിട്ട് ഉണക്കി എടുത്ത് യൂസ് ചെയ്യുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ ഒക്കെ യൂറിൻ പാസ് ചെയ്യാൻ പിടിച്ചു വെക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ എന്തെങ്കിലും സിംറ്റംസ് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അവർ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കും കേട്ടോ നമ്മുടെ ചിലപ്പം വേണമെങ്കിൽ അവർ PV ചെയ്ത് നോക്കും അല്ലെങ്കിൽ വയറിൻ്റെ മുകളിൽ പിടിച്ച് ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്യും അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് വയറിൻ്റെ മുകളിൽ കൂടി ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ഡയഗ്നോസ് ചെയ്യാനും അതിൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കിട്ടാനും നമുക്ക് ഇത് സഹായിക്കും ഇനി രണ്ടാമത്തേതാണ് മാസ്റ്റൈറ്റിസ് മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിനുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കേട്ടോ ഈ മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ ഇപ്പം അതിൻ്റെ ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റിന് ഭയങ്കര വേദന ഉണ്ടാവും തൊടുമ്പോൾ ഒരു ചൂട് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഭയങ്കരമായിട്ട് ഒരു കല്ലിപ്പ് പോലെയൊക്കെ വന്നിട്ട് നമുക്കൊരു സഹിക്കാൻ പറ്റാത്തൊരു കുത്തുന്ന വേദനയൊക്കെ ആയിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ ചികിത്സ അല്ലെങ്കിൽ ഫീവർ ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് ഉണ്ടാകുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളിപ്പം നമുക്ക് നന്നായിട്ട് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ട് പക്ഷെ കുഞ്ഞ് ആവശ്യത്തിന് സക്ക് ചെയ്ത് കുടിച്ചിട്ട് ബാക്കി വരുന്ന പാലവിടെ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് വരാം രണ്ടാമത് മിൽക്ക് ഡക്റ്റ് ഉണ്ടല്ലോ പാല് ബ്രസ്റ്റിലുണ്ടായി അത് നിപ്പിളിലേക്ക് വരുന്ന ഡക്റ്റ് ആ ഡക്റ്റിന് എന്തെങ്കിലും ബ്ലോക്ക് വന്ന് പാല് ഉള്ളിൽ കെട്ടിക്കിടക്കുക പുറത്തേക്ക് അത് വരുന്നില്ലെങ്കിൽ ആ ഒരു കേസിലും ഈ മാസ്റ്റൈറ്റിസ് വരാം അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ചൂട് പിടിച്ച് നന്നായിട്ട് അത് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്തെടുക്കാം പക്ഷെ അത് വേദന കൂടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണണം കാരണം അത് ഉള്ളിൽ കെട്ടിക്കിടന്ന് പസ്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ വഴി അതൊക്കെ എടുത്ത് കളയേണ്ടി വരും അതായത് ചെറുതായിട്ടൊന്ന് കീറിയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം പിന്നെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഫീഡിങ്ങിനെയും കുഞ്ഞിന് കൊടുക്കുന്ന ബ്രസ്റ്റ് മിൽക്കിൻ്റെ എമൗണ്ടിനെയൊക്കെ ഇത് ബാധിക്കും അതുകൊണ്ട് നമുക്ക് ചെറിയൊരു വേദനയൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചൂട് പിടിച്ച് പമ്പ് ഉപയോഗിച്ച് അത് എടുത്ത് അങ്ങനെ ചെയ്യാം പറ്റിയാൽ നല്ലോണം വേദന ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണിക്കേണ്ടതാണ് അപ്പം ഡോക്ടർ നോക്കി ആവശ്യമുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ ഇതിൽ നമ്മൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ രണ്ട് സൈഡിൽ നിന്ന് മാറി മാറി നമ്മൾ ബ്രസ്റ്റ് കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് നന്നായിട്ട് കറക്റ്റായിട്ട് കുഞ്ഞിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞിൻ്റെ നന്നായിട്ട് സക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. കാരണം നിപ്പിൾ മാത്രമല്ല അതിൻ്റെ പുറത്തുള്ള അരിയോള എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആ ഒരു പാട്ടും കൂടെ കുഞ്ഞിൻ്റെ നന്നായിട്ട് വെച്ച് കൊടുത്ത് വേണം കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ. അപ്പം കുഞ്ഞിനെ എങ്ങനെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടി അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, കാർട്ടിലും മെൻഷൻ ചെയ്യാം. മൂന്നാമത്തേതാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ ഡെലിവറിയൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വെള്ളമൊന്നും കുടിക്കുക. കാരണം പ്രത്യേകിച്ച് ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ വജൈനൽ പാർട്ടിൽ നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോയി യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ച് വെള്ളം കൂടിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം ഈ ഒരു യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ ഇനിഷ്യലി ഇത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന് അത് മുകളിലേക്ക് വ്യാപിച്ചത് കിഡ്നിക്ക് വരെ ഇൻഫെക്ഷൻ വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ വെള്ളം കുടിക്കുക, 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുക. അതുപോലെ ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് നമുക്ക് ഭയങ്കര ചൂടൊക്കെ ഉള്ള സമയമല്ലേ, അപ്പം നമ്മൾ നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. പിന്നെ നമ്മളിപ്പം ബാത്റൂമിൽ പോകാനുള്ള ഒരു മടി കൊണ്ട് നമ്മൾ യൂറിൻ പിടിച്ചു വയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ിട്ടുണ്ട് ഹോം റെമഡി ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം, കാർട്ടിലും കൊടുക്കാം. ഈ ഒരു 3 തരത്തിലുള്ള ഇൻഫെക്ഷൻ, ഒന്ന് യൂട്രസിനെ ബാധിക്കുന്ന, പിന്നെ ബ്രസ്റ്റിനെ ബാധിക്കുന്ന, 3 യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ 3 ഇൻഫെക്ഷനാണ് പോസ്റ്റ് പാർട്ടത്തിൽ മെയിനായിട്ട് വരുന്ന ഇൻഫെക്ഷൻ. പക്ഷേ യൂട്രസിൻ്റെ ഇൻഫെക്ഷൻ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ ഗൗരവത്തോടെ എടുത്ത് സിംറ്റംസ് ഒക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അറിവ് കിട്ടും. എനിക്ക് തോന്നുന്നില്ല ഇക്കാര്യങ്ങളൊക്കെ എത്രത്തോളം ആൾക്കാർക്ക് അറിയാമെന്ന്. കാരണം ഈ ഒരു പ്ലാസിൻ്റെ നമ്മുടെ യൂട്രസ് റിട്ടൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ ചില സമയത്ത് ഞാനൊരു ഗൈനക്കോളജിസ്റ്റും സംസാരിച്ചും പറഞ്ഞാൽ അവർക്ക് വന്നൊരു കേസ് റീസെൻ്റായിട്ട് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കോട്ടൻ്റെ ഒരു ചെറിയ ബോൾ പോലെ നമ്മൾ ഉള്ളിൽ വജൈനൽ ഏരിയയിൽ വെക്കുന്നത് എത്രമാത്രം ബ്ലീഡിങ് ഉണ്ട്, പോസ്റ്റ്മോർട്ടം ഹെമറേജ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അത് ഒന്ന് വെച്ചു, അത് എടുത്തു, രണ്ടാമതൊരെണ്ണം കൂടെ വെച്ചു, അത് എടുക്കാൻ അവർ വിട്ടുപോയി. അത് പിന്നെ ഇൻഫെക്ഷനായി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ, ഇനിയിപ്പം കുഞ്ഞ് ബേബി ഉണ്ടല്ലോ, ന്യൂ ബോൺ ബേബി ആയിരിക്കുമല്ലോ നമുക്ക്, അപ്പോൾ ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ച് നമ്മളത് വെച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റിൻ്റെ നമ്പർ മേടിച്ച് വെക്കുക. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ ഡോക്ടറോട് പെട്ടെന്ന് ഫോൺ വിളിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ നിങ്ങൾ ഇത് ഒന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.